ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റും പെർഫെക്റ്റുമായിട്ടുള്ള പത്തിരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് പൊടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടാണ് ഈ വെള്ളം തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോഴേക്കും ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് 1.5 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വറുത്ത അരിപ്പൊടിയാണ്. അപ്പോൾ ഞാൻ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റൗ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടി ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എല്ലാ ഭാഗത്തും ഒന്ന് കുഴഞ്ഞ് കിട്ടണം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റില്ല, നല്ല ചൂടാണ്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും പൊടി കുറച്ചൊന്ന് തണുത്ത് വരും. എന്നിട്ട് നമുക്കിത് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മൾ പൊടി കുഴച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിന് നല്ല ചൂടുണ്ട്, ചൂടൊന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ കൈ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം വേണം കുഴച്ചെടുക്കാൻ, എങ്കിൽ മാത്രമേ നമ്മുടെ പൊടി നല്ല കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ കൈ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ മുക്കിയിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ കയ്യിലധികം ചൂടടിക്കത്തുമില്ല, മാവ് കറക്റ്റ് കുഴഞ്ഞും കിട്ടും. ഇതാ ഇപ്പോൾ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കണം. ചെറിയ ചൂടോടുകൂടി തന്നെ വേണം ഇത് കുഴച്ചെടുക്കാൻ. എന്നിട്ട് ചെറിയ ബോൾസ് ആക്കുന്നതും ചെറിയ ചൂടോടുകൂടി തന്നെ വേണം. ഞാനിപ്പോൾ ഒരു നാരങ്ങയുടെ വലുപ്പത്തിലാണ് ഇത് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മുഴുവൻ മാവ് ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. നമ്മളിതിങ്ങനെ ഉരുളകളാക്കി എടുക്കുമ്പോൾ ബാക്കിയുള്ളത് നമ്മൾ മൂടി വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ മാവ് ഡ്രൈ ആയി പോവും. ഇപ്പം ഞാൻ കുഴച്ച് വെച്ചിരുന്ന മാവ് മുഴുവനും ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഒന്നുകിൽ നമുക്കിതൊരു ചപ്പാത്തി പലകയിൽ പരത്തിയെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പത്തിരി പ്രസ് വെച്ചിട്ട് പരത്തിയെടുത്താലും മതി. ഇപ്പോൾ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ പത്തിരി പരത്തി വെക്കുമ്പോൾ ഒരു പത്തിരി വെച്ചിട്ട് അതിന് മുകളിൽ കുറച്ച് പൊടി ഒന്ന് തൂകി കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ വേണം അടുത്ത പത്തിരി വെച്ച് കൊടുക്കാൻ. എന്നിട്ട് വീണ്ടും പൊടി തൂകുക, എന്നിട്ട് അടുത്ത പത്തിരി വെച്ച് കൊടുക്കുക. അങ്ങനെയാണ് വെക്കേണ്ടത്. ഞാനിപ്പോൾ പത്തിരി എല്ലാം ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം ഒന്ന് ചുട്ടെടുക്കണം. ഇപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ചൂടാക്കിയതിന് ശേഷം വെച്ചിരിക്കുന്നത്. എന്നിട്ട് പത്തിരി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിൽ കുമ്മളകളൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡൊന്ന് വെന്ത് കിട്ടാൻ ഒരു 30 സെക്കൻഡ്സ് ഒക്കെ മതിയാവും. അപ്പോൾ നമുക്ക് നമ്മുടെ പത്തിരി അങ്ങനെ റെഡിയാക്കി എടുക്കാം. ദാ ഇപ്പോൾ നമ്മുടെ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ തവയിൽ കുറച്ച് പൊടിയോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു തുണിയോ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് തുടച്ച് കളയുക. അതിനുശേഷം അടുത്ത പത്തിരി ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ പത്തിരിയും ചുട്ടെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താങ്ക് യു.